യഹൂദിയായിലേ ഒരു ഗ്രാമത്തിൽ ഒരു ധനുവാസത്തിൻ കുളിരും രാവിൽ രാപാത്തിരുന്നു രജപാലകർ ദേവനാദം കേട്ടു ആമോദര വർണ്ണരാജികൾ വിടരും വാനി വെള്ളിമേഘങ്ങൾ ഒഴുകും രാവിൽ താരക രാജകുമാരിയോടൊത്തന്നു തിങ്കൾ കലപാടി ഗ്ലോറിയ അന്നു തിങ്കൾ കലപാടി ഗ്ലോറിയ. എല്ലാവർക്കും സന്തോഷവും സമാധാനവും നിറഞ്ഞ ക്രിസ്തുമസ് ആശംസകൾ നേർന്നുകൊള്ളുകയാണ്. യേശു ക്രിസ്തുവിൻ്റെ ജനനം ലോകമെമ്പാടും ആഘോഷിക്കുമ്പോൾ നാം നമ്മുടെ രക്ഷകനും വീണ്ടെടുപ്പുകാരനുമായ യേശു കർത്താവിൽ വളരെയധികം സന്തോഷിക്കുകയും നമ്മുടെ സർവശക്തനായിട്ടുള്ള ദൈവത്തിന് നന്ദി അർപ്പിക്കുകയും ചെയ്യുകയാണ്. എന്തുകൊണ്ടെന്നാൽ യേശു ക്രിസ്തുവിൻ്റെ ജനനം സകലർക്കും സന്തോഷം പകരുന്നത് ആണെന്ന് വരികിലും യേശു ക്രിസ്തുവിൻ്റെ ജനനത്തിൻ്റെ യഥാർത്ഥ ഗുണഭോക്താക്കൾ ദൈവമക്കളായ നാം ആണല്ലോ. യേശു ക്രിസ്തുവിൻ്റെ ജനനത്തിന് മറ്റാർക്കും അവകാശപ്പെടാൻ കഴിയാത്ത അനവധി പ്രത്യേകതകൾ ആണ് ഉള്ളത്. യേശു കർത്താവ് എന്ന ലോകരക്ഷിതാവിനെ മറ്റെല്ലാവരിൽ നിന്നും വേറിട്ട് നിർത്തുന്നതും വ്യത്യസ്തനാക്കുന്നതും ഈ നിസ്തുല്യമായ പ്രത്യേകതകൾ തന്നെയാണ്. ഇന്ന് ഈ പ്രഭാതത്തിൽ നാം അല്പമായി ശ്രദ്ധിക്കുവാൻ പോകുന്ന വിഷയം എന്തെന്നാൽ യേശു ക്രിസ്തുവിൻ്റെ ജനനത്തിന് മാത്രം അവകാശപ്പെടാൻ സാധിക്കുന്ന പ്രത്യേകതകളും അതിനോടൊപ്പം തൻ്റെ ജനനം കൊണ്ട് ഉദ്ദേശിക്കുന്ന ലക്ഷ്യവും എന്തായിരുന്നു എന്നതാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 2 അതിൻ്റെ 11 വാക്യത്തിൽ നാം വായിക്കുന്നത് ഇപ്രകാരമാണ്: കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. യഹൂദയിലെ ബെത്ലഹേം എന്ന ദാവീദിൻ്റെ പട്ടണത്തിൽ ആട്ടിൻകൂട്ടത്തിന് കാവലായി ഇടയന്മാർ രാത്രിയിൽ വെളിയിൽ പാർത്തിരുന്ന നേരത്ത് ഒരു ദൈവദൂതൻ രാത്രിയിൽ ആട്ടിടയന്മാരുടെ അടുക്കൽ വന്നു നിന്നു. അപ്പോൾ അവർക്ക് ചുറ്റും കർത്താവിൻ്റെ തേജസ് മിന്നി. അപ്രതീക്ഷിതമായി ഇത് കണ്ട ആട്ടിടയന്മാർ ഭയപ്പെട്ടുപോയി. അപ്പോൾ ആട്ടിടയന്മാരോട് ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞ് അവരെ ആശ്വസിപ്പിച്ചുകൊണ്ട് ആ ദൂതൻ ഒരു സന്തോഷ വാർത്ത അവരെ അറിയിക്കുകയുണ്ടായി. അതെന്തെന്നാൽ സർവജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. ലോക ചരിത്രത്തിൽ ഇതുപോലെ മറ്റൊരു സന്തോഷകരമായ വിഷയമുണ്ടോ? സന്തോഷ കാരണമായി സ്വർഗീയദൂതൻ അറിയിച്ചത് ഒരു വ്യക്തിയുടെ ജനനമാണ്. നോക്കൂ പ്രിയരെ, ലോക ചരിത്രത്തിൽ അന്നുവരെയും ഒരു വ്യക്തിയുടെ ജനനം സർവജനത്തിനും സന്തോഷം പകർന്നിട്ടില്ല. മറ്റൊരു വ്യക്തിയുടെയും ജനനവും സർവർക്കും സന്തോഷം പകരുന്നതാകുകയുമില്ല. അപ്പോൾ സ്വാഭാവികമായും ചിലരെങ്കിലും ചോദിച്ചേക്കാം, എന്തുകൊണ്ടാണ് യേശു ക്രിസ്തുവിൻ്റെ ജനനത്തെ സർവജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം എന്ന് പറയുന്നത്? നമുക്കറിയാം, പല കുഞ്ഞുങ്ങളുടെയും ജനനം അവരുടെ മാതാപിതാക്കൾക്കോ ബന്ധുമിത്രാദികൾക്കോ സന്തോഷം നൽകാറുള്ളതാണ്. ഇനി രാജകുടുംബത്തിൽ ഒരു കുഞ്ഞ് ജനിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ആ രാജമൊട്ടുക്കും സന്തോഷിച്ചെന്നും വരാം. എന്നാൽ പോലും ആ സന്തോഷം സർവജനത്തിനും ഉണ്ടാകണം എന്നില്ല. അങ്ങനെയിരിക്കെ യേശു ക്രിസ്തുവിൻ്റെ ജനനത്തിന് എന്ത് പ്രത്യേകതയാണ് ഉള്ളത്? യേശു കർത്താവിൻ്റെ ജനനം ഏതെങ്കിലും ഒരു ഭവനത്തിലോ ഏതെങ്കിലും ഒരു കൊട്ടാരത്തിലോ ആയിരുന്നില്ല. എന്നാൽ എന്തിനേറെ പറയുന്നു, ഒരു വഴിയമ്പലത്തിൽ പോലും ജനിക്കുവാൻ സ്ഥലം ലഭിക്കാതെ വഴിയിലെവിടെയോ ജനിച്ച് പശുത്തൊട്ടിയിൽ കിടക്കുന്ന ഈ ശിശുവിന് എന്ത് പ്രത്യേകതയാണുള്ളത്? എന്നാൽ പ്രിയരെ, അനവധി പ്രത്യേകതകളാണ് യേശു ക്രിസ്തുവിൻ്റെ ജനനത്തെ മറ്റേതൊരു വ്യക്തിയുടെയും ജനനത്തിൽ നിന്നും തന്നെ വ്യത്യസ്തനാക്കുന്നത്. യേശു ക്രിസ്തുവിൻ്റെ ജനനത്തിൻ്റെ 1 പ്രത്യേകത എന്തെന്നാൽ യേശു ക്രിസ്തുവിൻ്റെ ജനനം പരിശുദ്ധാത്മാവിനാൽ ആയിരുന്നു. യേശു ക്രിസ്തു ജനിക്കുന്നതിനും നാളുകൾക്ക് മുമ്പ് കർത്താവിൻ്റെ ദൂതനിലൂടെ അറിയിപ്പ് കിട്ടിയത് ഈ ശിശു ജനിക്കുന്നത് പരിശുദ്ധാത്മാവിൽ ആണ് എന്നതാണ്. മത്തായിയുടെ സുവിശേഷം 1 അതിൻ്റെ 21 വാക്യത്തിൽ നാം വായിക്കുന്നത്: അവൾ ഒരു മകനെ പ്രസവിക്കും, അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കുക കൊണ്ട് നീ അവനെ യേശു എന്ന് പേരിടണം എന്ന് യോസഫിനെ അറിയിക്കുകയുണ്ടായിരുന്നു. മറിയുമായി യോസഫിൻ്റെ വിവാഹ നിശ്ചയം കഴിഞ്ഞിരുന്നതിനാൽ അവർ കൂടി വരും മുമ്പ് പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായെന്ന് നീതിമാനായ യോസഫ് കണ്ടിരുന്നു. മറിയയ്ക്ക് ലോകാപവാദം വരുത്തുവാൻ മനസ്സിലാതിരുന്ന ആ നീതിമാനായ യോസഫ് അവളെ രഹസ്യമായി ഉപേക്ഷിക്കുവാൻ തുനിഞ്ഞു. അപ്പോൾ കർത്താവിൻ്റെ ദൂതൻ പ്രത്യക്ഷനായ യോസഫിനോട് ആവശ്യപ്പെട്ടത്, ഇവളെ ഉപേക്ഷിക്കരുത്,
അവൾ പരിശുദ്ധാത്മാവിനാണ് ഗർഭവതിയായിരിക്കുന്നത്. അതിനാൽ അവളെ ചേർത്തുകൊള്ളുക. അങ്ങനെ യോസഫ് മറിയെ ഉപേക്ഷിക്കാതെ തന്നോട് ചേർത്തുകൊണ്ട്. യേശുക്രിസ്തുവിന്റെ ജനനത്തിന്റെ രണ്ടാമത്തെ പ്രത്യേകത എന്തെന്നാൽ, യേശുക്രിസ്തുവിന്റെ ജനനം പ്രവചന നിവർത്തീകരണം ആയിരുന്നു. യേശു കർത്താവ് എവിടെ ജനിക്കുമെന്നും ആരിലൂടെ ജനിക്കുമെന്നും എന്തിനു വേണ്ടി ജനിക്കും എന്നും വളരെ വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ വിവിധ പ്രവാചകന്മാരിലൂടെ നിരവധി പ്രവചനങ്ങൾ ദൈവം മനുഷ്യർക്ക് നൽകിയിരുന്നു. ഈ പ്രവചനങ്ങൾ നൽകിയ പ്രവാചകന്മാർ വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ ഉള്ളവരും പരസ്പരം യാതൊരു ബന്ധവും ഇല്ലാത്തവരും ആയിരുന്നു എന്ന് വരികിലും പരിശുദ്ധാത്മ പ്രേരിതരായി പ്രവചിച്ച ആ പ്രവചനങ്ങളുടെ പൂർത്തീകരണമാണ് യേശു കർത്താവിൻ്റെ വിശുദ്ധ ജനനത്തിൽ നാം കാണുന്നത്. യെശയ്യാവിൻ്റെ പുസ്തകം 9-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്ക് ഒരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു എന്നാണ്. ശ്രദ്ധിക്കൂ പ്രിയരെ, യേശു ക്രിസ്തു നിത്യപിതാവിൻ്റെ നിത്യപുത്രനാണ്. ഈ പുത്രൻ ജഡരക്തങ്ങളുള്ളവനായി ഈ ഭൂമിയിൽ ജനിച്ച് കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർക്കുകയാണ് ചെയ്തത്. മീഖാ പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായം 2-ാം വാക്യത്തിൽ യേശു ക്രിസ്തു എവിടെ ജനിക്കും എന്ന് വ്യക്തമായ പ്രവചനം ഉണ്ടായിരുന്നതായി കാണുവാനായിട്ട് കഴിയും. അവിടെ നാം വായിക്കുന്നത് ഇപ്രകാരമാണ്, നീയോ ബെത്ലഹേം എഫ്രാത്തെ, നീ യഹൂദ സഹസ്രങ്ങളിൽ ചെറുതായിരുന്നാലും ഇസ്രായേലിന് അധിപതിയായിരിക്കേണ്ടുന്നവൻ എനിക്ക് നിന്നിൽ നിന്ന് ഉത്ഭവിച്ചു വരും. അവന്റെ ഉത്ഭവം പണ്ടേയുള്ളതും പുരാതനമായതും തന്നെ. അതേ പ്രിയരെ, പ്രവാചകനായ മീഖ രേഖപ്പെടുത്തിയിരുന്നത് പോലെ ബെത്ലഹേമിൽ യേശുക്രിസ്തു എന്ന ദൈവപുത്രൻ ജനിച്ചു. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്, ഞാൻ നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വമുണ്ടാക്കും, അവൻ നിന്റെ തല തകർക്കും, നീ അവൻ്റെ കുതികാൽ തകർക്കും. ഇത് ആദിപിതാവായ ആദാമും ആദിമാതാവായ ഹൗവയും സാത്താന്റെ വഞ്ചനയാൽ ദൈവത്തോട് അനുസരണക്കേട് കാണിച്ച് പാപികളായിത്തീർന്നപ്പോൾ ദൈവം സാത്താനെ ശപിച്ചുകൊണ്ട് നൽകിയ പ്രവചനമാണ്. ഇത് യേശുക്രിസ്തു സ്ത്രീയുടെ സന്തതിയായി ജനിക്കുമെന്ന പ്രവചനമായിരുന്നു. അങ്ങനെ യേശുക്രിസ്തു കന്യകാ മറിയത്തിലൂടെ ജനിച്ച് ദൈവത്തിൻ്റെ പ്രവചനം നിവർത്തീകരിക്കപ്പെട്ടു. ഗലാത്യർക്കെഴുതിയ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് വ്യക്തമാക്കുന്നത്, കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ന്യായപ്രമാണത്തിൻ കീഴ് ജനിച്ചവനായി നിയോഗിച്ച് അയച്ചു എന്നാണ്. യേശുക്രിസ്തുവിൻ്റെ ജനനത്തിൻ്റെ 3-ാമത്തെ പ്രത്യേകത എന്തെന്നാൽ, യേശുക്രിസ്തുവിൻ്റെ ജനനം പാപികളെ രക്ഷിപ്പാൻ വേണ്ടിയുള്ളതായിരുന്നു എന്നതാണ്. ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത ദൈവതേജസ് ഇല്ലാത്തവരായി തീർന്നിരുന്നു. മാനവജാതി പാപം മൂലം നഷ്ടപ്പെടുത്തിയ ദൈവിക തേജസ്സിലേക്ക് തങ്ങളെ മടക്കിക്കൊണ്ടുവരുന്നതിനായി യേശു കർത്താവ് സ്വർലോകം വിട്ട് ഈ താണഭൂമിയിലേക്ക് വന്നു. 1 തിമോത്തിയോസ് 1:15 അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, ക്രിസ്തു യേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിക്കുവാൻ യോഗ്യവുമായ വചനം തന്നെ എന്നാണ്. അതെ, പാപികളായിരുന്ന നമ്മെ രക്ഷിപ്പാൻ യേശു കർത്താവ് ഭൂമിയിൽ വന്നു എന്ന് മാത്രമല്ല, തൻ്റെ ജീവനെ നമുക്ക് വേണ്ടി പരമയാഗമായി നൽകി നമ്മെ പാപത്തിൽ നിന്നും എന്നേക്കുമായി വിടുവെച്ച് ദൈവമക്കളാക്കി തീർത്തു. പ്രിയരെ, ലോകമെമ്പാടും അനവധി പേർ ക്രിസ്തുമസ് ആഘോഷിക്കുമ്പോൾ യേശു കർത്താവിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഇത്ര വലിയ രക്ഷയെ ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി കരയേറ്റാം. ഈ ദൈവിക രക്ഷയിലൂടെ പാപികളായിരുന്ന നാം പരിശുദ്ധനായ ദൈവത്തിൻ്റെ പ്രിയ മക്കളാകുവാനും വിലയേറിയ വിശ്വാസത്തിനുടമകളാകുവാനും ഭാഗ്യം ലഭിച്ചവരാണ്. മാത്രമല്ല, യേശു കർത്താവിലൂടെ സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങളും പ്രാപിക്കുകയും വിശുദ്ധ ജീവനും ദൈവഭക്തിക്കും വേണ്ടി നോക്കുകയും ദൈവിക ദാനമായി പ്രാപിച്ചവരുമാണ്. ആയതിനാൽ ഈ പ്രഭാതത്തിൽ അത്യുന്നതനായ ദൈവം തൻ്റെ പുത്രനായ യേശു കർത്താവിലൂടെ നമുക്ക് പ്രദാനം ചെയ്തിരിക്കുന്ന സർവ നന്മകൾക്കായിട്ടും സ്നേഹനിധിയായ ദൈവത്തിന് എല്ലാ സ്തുതിയും സ്തോത്ര ബഹുമാനങ്ങളും അർപ്പിക്കാം. സർവകൃപാലുവായ ദൈവം തുടർന്നും നാം ഏവരെയും ഈ ആടിയുലിയുന്ന ലോകത്ത് തൻ്റെ ഭുജബലത്താൽ ക്ഷേമത്തോടെ നടത്തുമാറാകട്ടെ എന്ന് ആശിച്ച് പ്രാർത്ഥിക്കുന്നു. ഒപ്പം, ഇന്നും വാസ്തവമായി യേശു കർത്താവിൻ്റെ ജന്മം ഹൃദയത്തിൽ സംഭവിക്കാത്തവർക്കായി പ്രാർത്ഥിക്കുകയും നമ്മുടെ അനേക പ്രിയപ്പെട്ടവർ യേശു കർത്താവിനെ വിശ്വാസത്താൽ തങ്ങളുടെ ഹൃദയത്തിൽ ഏറ്റെടുത്ത് ദൈവത്തെ രുചിച്ചറിയുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും ക്രിസ്തുമസ് ആശംസകൾ നേർന്നുകൊള്ളുന്നു. സർവകൃപാലുവായിട്ടുള്ള ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. മന്നവർ മൂവരും ദാവീദിൻ സുതനെ കണ്ടു വണങ്ങിടുവാൻ അവർ കാഴ്ചയുമായി വന്നു.
കണ്ടു വണങ്ങിടുവാൻ അവർ കാഴ്ചയുമായി വന്നു. ദേവാധിദേവന്റെ തിരുസന്നിധിയിൽ കാഴ്ചകൾ വെച്ചു വണങ്ങി. യഹൂദിയായിലെ ഒരു ഗ്രാമത്തിൽ ഒരു ധനുമാസത്തിൻ കുളിരും രാവിൽ രാപാർത്തിരുന്നു രജപാലകർ ദേവനാദം കേട്ടു. ആമോദര വർണ്ണരാജികൾ വിടരും വാനിൽ വെള്ളിമേഘങ്ങൾ ഒഴുകും രാവിൽ താരകൾ.